Hi friends, welcome back to SSA Cooking World. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് കണ്ണൂർ ടു കുവൈത്ത് ട്രാവൽ വ്ളോഗുമായിട്ടാണ്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായി ഏതെങ്കിലും കൂട്ടുകാർ നമ്മളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിന്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇത് കണ്ണൂർ എയർപോർട്ടാണ്. ഏകദേശം 3:30 ടൈമാണ് രാത്രിയിലെ. വെളുപ്പാങ്കാലത്താണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. 12:00 to 12:30 ആകുമ്പോഴത്തേനാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത്. നമ്മൾ കാസർഗോഡ് നിന്നും കണ്ണൂരിലേക്ക് കുറച്ച് ദൂരമുണ്ട്. എന്നാലും രാത്രി ഏറെ വൈകാതെ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. 2.5 മണിക്കൂർ എടുത്ത് നമ്മൾ രാത്രി അവിടെ എത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പകൽ ടൈമാണെങ്കിൽ 3.5 മണിക്കൂറൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ലഗേജുമായി കൗണ്ടറിലേക്ക് പോവുകയാണ്. കൗണ്ടർ ഓപ്പൺ ചെയ്യാൻ 4 മണി ടൈമിൽ കൗണ്ടർ ഓപ്പൺ ചെയ്തു. അവിടെ ഫസ്റ്റായിട്ട് അവരടുത്ത് പാസ്പോർട്ടും PCR ടെസ്റ്റിൻ്റെ റിപ്പോർട്ടുമാണ് ആദ്യമായി അവർ ചോദിക്കുന്നുള്ളത്. അത് അവരെ കാണിച്ചു. എന്നിട്ട് അവർ നെക്സ്റ്റ് കൗണ്ടറിലേക്ക് ഞങ്ങളെ വിട്ടു. അവിടെ ഇമ്മ്യൂണിറ്റി ആപ്പും അവർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ്, ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞ് ഇത് ഞങ്ങൾ മേലെ പോയി ഇറങ്ങുന്നതാണ്. അവിടെയാണ് റെസ്റ്റിംഗ് പ്ലേസ്. അങ്ങനെ ഏകദേശം ടൈം 5:30 ആയി. അത് കഴിഞ്ഞാണ് നമ്മൾ സുബൊക്കെ നിസ്കരിച്ചു. കുറച്ച് ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നു. രാത്രി കഴിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിയതല്ലേ, അത് കാരണം രാവിലെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കയറിയിട്ടുള്ളത്. 7:35 ഇവിടുന്ന് ഫ്ലൈറ്റ്. അങ്ങനെ കൃത്യം 7:35 തന്നെ ഇവിടുന്ന് ഫ്ലൈറ്റ് അവർ വിട്ടു. അതിനുശേഷമുള്ള കുറച്ച് കാഴ്ചകളാണ്. ഇത് ഫ്ലൈറ്റിൻ്റെ അകത്തെ കാഴ്ചയാണ്. അത് ഫോട്ടോസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് മേലെ നിന്ന് താഴെ ഭൂമി കാണുമ്പോൾ നല്ലൊരു രസം തോന്നി. അത് കാരണം ഞാൻ എടുത്തിട്ടുള്ള വിഷ്വൽസാണ് ഇതൊക്കെ. ഞാൻ ഫ്ലൈറ്റിൽ കയറിയാൽ ഉറങ്ങാതെ ഇരിക്കും. അതും വിൻഡോ സീറ്റിലാണ് ഞാൻ എന്നും ഇരിക്കാറുള്ളത്. അതിൽ നിന്ന് താഴേക്ക് നോക്കി എല്ലാ കാഴ്ചകളും കാണലാണ് എനിക്ക് അവിടെ എത്തുമ്പോഴേയുള്ള പണി. തീരെ വയ്യായിരുന്നു. ആകെ ടയേർഡായിട്ടാണ് ഉണ്ടായിരുന്നത്. വീട്ടിൽ നിന്ന് 12 മണിക്ക് ഇറങ്ങിയതല്ലേ, ഫ്ലൈറ്റിലെത്തുമ്പോഴേ തന്നെ ഉറക്കമൊക്കെ വന്നിരുന്നു. എന്നാലും ഇരുന്നിട്ട് നല്ലോണം അങ്ങനെ ഉറങ്ങിയിട്ടൊന്നും എനിക്ക് ശീലമില്ല. അത് കാരണം എനിക്ക് ഉറങ്ങാനും പറ്റിയിരുന്നില്ല. അധികവും ഞാൻ ഉറങ്ങാറും ഇല്ല ഫ്ലൈറ്റിൽ നിന്നൊക്കെ. ഇത് കുവൈത്താണ്. ലാൻഡ് ആവാൻ പോകുന്ന ടൈമിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അവിടെ നിന്നും കുറച്ച് ടൈം കഴിഞ്ഞതിന് ശേഷം, 1.5 മണിക്കൂറിന് ശേഷമാണ് അവർ ലാൻഡ് ചെയ്തിട്ടുള്ളത്. കുവൈത്തൊന്നും ലാൻഡ് ചെയ്ത പാടെ അവർ ചോദിക്കുന്നുള്ളത് ഇമ്മ്യൂണിറ്റി ആപ്പ് ഓപ്പൺ ചെയ്ത് കാണിക്കണം. അതുകൂടാതെ ഫ്ലൈറ്റ് ഇറങ്ങിയ പാട് തന്നെ മക്കളുടെ 2 പേരുടെ വാക്സിൻ എടുത്തിട്ടില്ല. ചെറുതിൻ്റെ 10 വയസ്സിന് താഴെയുള്ളത് അവരെ ഫസ്റ്റ് PCRന് വേണ്ടിയിട്ട് കൊണ്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ എമിഗ്രേഷൻ കൗണ്ടറിലേക്ക് പോവേണ്ടത്. അവിടുന്നും അവിടെ ഇറങ്ങിയ പാട് അവർ ഇമ്മ്യൂണിറ്റി ആപ്പ് ഓപ്പൺ ചെയ്ത് കാണിക്കാനാണ് അവർ പറയുന്നുള്ളത്. അത് കഴിഞ്ഞ് എമിഗ്രേഷനിലേക്ക് നേരെ പോയി. അവിടുന്നും അവർ സ്ലോണറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. സ്ലോണറ്റ് ഉണ്ടോ എന്ന് മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലഗേജുമായി എടുത്ത് പുറത്ത് ഇറങ്ങി. അതിനുശേഷം നമ്മൾ നേരെ പോയത് ബദ്രൽ സാമാക്ക് ആണ്. അവിടെ പോയിട്ട് കോവിഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം, PCR കഴിഞ്ഞതിന് ശേഷമാണ് റൂമിലേക്ക് എത്തിയിട്ടുള്ളത്. ഏകദേശം നാട്ടിലെ 2:00 ആയി നമ്മൾ വീട്ടിലെത്താൻ വേണ്ടിയിട്ട്. ആകെ മൊത്തം ടയേർഡായി കിടക്കായിരുന്നു. യാത്രയിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ, മക്കളൊക്കെ കൂടെ ഉണ്ടെങ്കിൽ പിന്നൊന്നും പറയണ്ട. എന്നും അങ്ങനെ തന്നെയാണ് എനിക്ക്. എന്നാലും അൽഹംദുലില്ലാ, നല്ല സുഖത്തിൽ സന്തോഷത്തോടെ ഞങ്ങൾ തിരിച്ച് കുവൈത്തിലേക്ക് എത്തി. ഇപ്പോൾ ഫ്ലൈറ്റ് ലാൻഡ് ആവാറായി. അതാണ് താഴേക്ക് ഫ്ലൈറ്റ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. 1.5 മാസമായി ഞങ്ങൾ നാട്ടിൽ പോയിട്ട്. 54 ദിവസമാണ് കറക്റ്റ് പറഞ്ഞാൽ അവിടെ നിന്നിട്ടുള്ളത്. അവിടെ പോകുന്ന വീഡിയോസും വ്ളോഗും അതും ഇൻഷാല്ലാഹ് ആയി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും.
ദാ ഇപ്പോൾ ഇവിടെ ലാൻഡാവും. ഇത് ലാൻഡാവാൻ വേണ്ടി ഇറങ്ങുന്നതാണ്. അത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ടൈമിൽ ഒന്ന് നോക്കിയിരിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ തന്നെയാണ് ട്ടാ ഇരിക്കാറുള്ളത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി താഴെ കമൻ്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ. എന്നും പറയുന്നത് പോലെ ഏതെങ്കിലും കൂട്ടുകാർ നമ്മളുടെ ഈ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കല്ലേ. എന്നാലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഇൻഷാല്ലാ ഇനിയും ഒരുപാട് ബ്ലോഗുമായി വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.